പ്രശസ്ത സിനിമാ നിർമ്മാതാവും കശുവണ്ടി വ്യവസായിയുമായിരുന്ന അച്ചാണി രവി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊല്ലത്തെ വസതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ആർ അരുൺരാജ് കൊല്ലത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, നേരത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. വലിയ സാംസ്കാരിക പരിപാടിയൊക്കെ ആയിരുന്നു അത്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ച വിവരം വരുന്നു. എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ജിവുമാർ, ഏറെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ കാഴ്ചയാണ് ഈ നവതി ആഘോഷം അടക്കം പൂർത്തിയാക്കി അതിൻ്റെ സന്തോഷത്തിലൊക്കെ ഇരിക്കുന്നതിനിടയിലാണ് ഈ അച്ചാണി രവി എന്ന കെ രവീന്ദ്രൻ നായർ ഇപ്പോൾ വിടവാങ്ങുന്നത്. മലയാള സിനിമയിൽ സമാന്തര സിനിമകൾക്ക് വലിയ പ്രാധാന്യം നൽകിയ വ്യക്തി, മലയാള സിനിമാ ലോകത്തിന് തൊട്ടതെല്ലാം പൊന്നാക്കിയ അച്ചാണി രവി അങ്ങനെ വിടവാങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി അർബുദബാധിതമായി ചികിത്സയുമായി ബന്ധപ്പെട്ട് വീട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹം. അപ്പോഴും ഈ സാംസ്കാരിക ലോകത്തോട്, പ്രത്യേകിച്ച് കൊല്ലത്തിൻ്റെ സാംസ്കാരിക മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന സമീപനം തന്നെയായിരുന്നു. അവസാന ഘട്ടത്തിലെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സിനിമാ വ്യവസായത്തിനപ്പുറം സാംസ്കാരികവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളെല്ലാം തന്നെയായിരുന്നു അദ്ദേഹം നമ്മളോടക്കം പങ്കുവച്ചിരുന്നത്. ഏറ്റവും പ്രധാനം ഇദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചാണ്. ഈ മലയാള സിനിമാ ലോകത്ത് സമാന്തരമായ ഒരു സിനിമാ വ്യവസായം, അതിലൂടെ ഒരു സ്ഥിരതയാർജിക്കുക, അക്കാര്യത്തിലൊരു വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കുക എന്നതാണ് അച്ചാണി രവി എന്ന മനുഷ്യൻ എന്ന വ്യക്തിയെ ലോകത്തിന് മുമ്പിലേക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. സിനിമ സംവിധായകൻ്റെ കലയാണെന്നും നിർമ്മാതാവ് പിന്നിൽ നിന്ന് തുണച്ചാൽ മതിയെന്നുമുള്ള തിയറി മലയാള സിനിമയിൽ ആദ്യമായി കൊണ്ടുവന്നതും കെ രവീന്ദ്രനാഥൻ നായരുടെ ആണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ജനറൽ പിക്ചേഴ്സിലൂടെ മലയാള സിനിമയ്ക്ക് പുതിയ രൂപവും ഭാവവും നൽകി അദ്ദേഹം. പി അരവിന്ദനും എം ടിയും അടൂർ ഗോപാലകൃഷ്ണനുമെല്ലാം ഒരു ക്ലാസിക്കൽ സിനിമ സംവിധാനം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ മലയാളിക്ക് സംഭാവന ചെയ്തതിൽ ഏറെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. മലയാള സിനിമാ കാഴ്ചകൾക്ക് ദേശങ്ങൾക്കപ്പുറത്തേക്ക് വിരുന്നൊരുക്കിയ കലാസ്നേഹി എന്ന തീർത്ഥം പറയേണ്ടിയിരിക്കുന്നു. കൊല്ലത്തിൻ്റെ തനത് രുചിയായ കശുവണ്ടി വ്യവസായവുമായി ചേർന്ന് നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമെങ്കിലും ആ വ്യവസായത്തിനപ്പുറം മലയാള സിനിമയെ ചേർത്ത് പിടിച്ച ഒരു കലാസ്നേഹിയായിരുന്നു, സാംസ്കാരിക മനസ്സിനുടമയായിരുന്നു അച്ചാണി രവി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് 11:50 അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളടക്കം വിദേശത്താണ്. അവരെ വരുന്നതിനടക്കമുള്ള കാര്യങ്ങളിലാണ് നിലവിൽ സംസ്കാര ചടങ്ങുകളടക്കമുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനമാവുക. എന്തായാലും 1973 പുറത്തിറങ്ങിയ അച്ചാണി എന്ന സിനിമ അത് സൂപ്പർ ഹിറ്റ് ആയതോടെയാണ് അദ്ദേഹം സിനിമാ ലോകത്ത് അച്ചാണി രവിയായി അറിയപ്പെടുന്നത്. ഈ പടത്തിൽ നിന്ന് കിട്ടിയ ലാഭം മുഴുവൻ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അച്ചാണി രവിക്കൊപ്പം അരവിന്ദനും അടൂർ ഗോപാലകൃഷ്ണനും എല്ലാം ചേർന്നപ്പോൾ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക്കുകളാണ് മലയാളിക്ക് ലഭിച്ചത്. അരവിന്ദൻ്റെ കാഞ്ചന സീത, കുമ്മാട്ടി, എസ്തപ്പൻ അടക്കമുള്ള സിനിമകൾ, അത് നമുക്ക് ഇപ്പോഴും മലയാളികളുടെ മനസ്സിനെ, അത് എളുപ്പത്തായമായാൽ പോലും അത് മലയാളികളുടെ മനസ്സിനെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന വികാരമാണ്. അത് പുതിയൊരു സിനിമാ സംസ്കാരം മലയാളിക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോൾ ആ മനുഷ്യനാണ് നമുക്ക് ഈ മലയാളികളോട്, അല്ലെങ്കിൽ ഈ ലോകത്തോട് വിട വാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഈ ലോകത്തോട് വെള്ളടിച്ച അദ്ദേഹം വീട്ടിൽ തന്നെ കഴിഞ്ഞു വരികയാണ് മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. സമാന്തര സിനിമകളെ വളർത്താൻ ഇത്രയധികം പണവും ഊർജവും വിനിയോഗിച്ച മറ്റൊരാൾ ഈ മലയാളത്തിലില്ല എന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ചു പറയാം. അച്ചാണി രവിയുടെ സ്നേഹസ്പർശം അറിഞ്ഞവരുടെ നിരയും നീണ്ടതാണ്. നമ്മുടെ ചീഫ് എഡിറ്റർ കൂടിയായ ശ്രീഗണ സാർ തന്നെ കഴിഞ്ഞ ദിവസം ഈ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ പങ്കുവച്ച ഘട്ടത്തിലെല്ലാം ഈ അച്ചാണി രവി എങ്ങനെയാണ് സാംസ്കാരിക ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് കൂടുതൽ വിശദീകരിച്ചതുമാണ്. നിലവിൽ ഈ പബ്ലിക് ലൈബ്രറി, കൊല്ലത്തിൻ്റെ പബ്ലിക് ലൈബ്രറി ആയാലും സോഭാനം ഓഡിറ്റോറിയം ആയാലും ആർട്ട് ഗാലറി ആയാലും എല്ലാം കെ രവീന്ദ്രൻ നായരുടെ സംഭാവനയാണ്. അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ലോകത്തോടുള്ള സംഭാവന അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇപ്പോൾ ആ ദൃശ്യങ്ങളായിരിക്കും നമ്മൾ കാണുന്നത് അല്ലേ? വിജയകുമാർ, ഈ വീട്ടിൽ തന്നെയാണ് മൃതദേഹം നിലവിലുള്ളത്. ഇപ്പോൾ മൊബൈൽ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷമായി ഈ അർബുദബാധിതനായി ശേഷം വീട്ടിൽ തന്നെ ചികിത്സയിലും മറ്റു കാര്യങ്ങളുമായിരുന്നു. പുറത്തേക്ക് അധികമുള്ള പരിപാടികൾ കുറവായിരുന്നു. ഈ മരണം സംഭവിക്കുന്നത് വീട്ടിൽ വെച്ചാണ്. തുടർന്ന് ഈ മകനടക്കം വിദേശത്താണ്. മകൻ്റെ അടക്കം വരവ് എന്നിവ ഉള്ളതിനാലാണ് നിലവിൽ അവർ ഈ മൊബൈൽ മോർച്ചറിലേക്ക് മൃതദേഹം മാറ്റുകയാണ്.